കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആ ആനയ്ക്ക് മനുഷ്യരെക്കാളും ഫാൻസും കൂടുതലാണ്. പല പ്രശസ്തന്മാരായ ആനകൾക്കും ഫാൻസ് ഗ്രൂപ്പുകളും സംഘടനകളും വരെയുണ്ട്. ഇവിടെ ആനയെക്കുറിച്ച് പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇരട്ട ആനക്കുട്ടികൾ പിറക്കുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോഴിതാ കെനിയയിലെ നാഷണൽ റിസർവിൽ അങ്ങനെ രണ്ട് ആനക്കുട്ടികൾ പിറന്നിരിക്കുകയാണ്. വാരാന്ത്യത്തിൽ സാംബൂരു റിസർവിൽ സഫാരിക്ക് പോയ ടൂർ ഗൈഡുകളാണ് ഇരട്ടകളായ ആൺ ആനക്കുട്ടിയും പെൺ ആനക്കുട്ടിയും കണ്ടത്. ബോറ എന്ന ആനയ്ക്കാണ് ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നത്. പ്രാദേശിക കൺസർവേഷൻ ചാരിറ്റിയായ സേവ് ദ എലിഫന്റ്സിന്റെ കണക്കിലെ രണ്ടാമത്തെ ഇരട്ട ആനക്കുട്ടികളാണ് ഇവ. ചാരിറ്റി പറയുന്നത് ഇങ്ങനെ ആനകളിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വെറും 1% മാത്രമാണ് എന്നാണ്. ഇത്തരത്തിലുള്ള അവസാനത്തെ അറിയപ്പെടുന്ന ഒരു ജനനമുണ്ടായത് 2006 എന്നും ചാരിറ്റി പറയുന്നു. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് സംസാരിക്കവെ ചാരിറ്റി സ്ഥാപകൻ ഡോക്ടർ ഈൻ ഡഗ്ലസ് ഹാമിൽട്ടൺ 15 മുൻപ് ജനിച്ച ഇരട്ടകൾ ജനിച്ച് അധിക നാൾ ജീവിച്ചില്ല എന്നും അതിനാൽ ഇത് ആനക്കുട്ടികളുടെ നിർണായക സമയമാണെന്നും പറയുന്നു. മിക്കവാറും അമ്മയിൽ രണ്ട് ആനക്കുട്ടികളെ പോറ്റാൻ ആവശ്യമായ പാൽ കാണില്ല. അതിനാലാണ് അതിജീവനം ബുദ്ധിമുട്ടാകുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഏതൊരു സസ്തനിയിലും ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം ആഫ്രിക്കൻ ആനകളിലാണ്. ഏകദേശം 22 അവർ കുഞ്ഞുങ്ങളെ വഹിക്കുന്നു. ഓരോ 4 അവ പ്രസവിക്കുന്നു. ആനക്കൊമ്പ് വ്യാപാരവും സുപ്രധാന ആവാസ വ്യവസ്ഥയുടെ നഷ്ടവുമെല്ലാം ആനകളെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണമായി. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച രാജ്യത്തെ ആദ്യത്തെ വന്യജീവി സെൻസസ് പ്രകാരം കെനിയയിൽ സമീപ വർഷങ്ങളിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചതായി കാണുന്നു. ശ്രീലങ്കയിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇരട്ട ആനക്കുട്ടികൾ ഒറ്റ പ്രസവത്തിൽ ഉണ്ടായത് വാർത്തയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും വൈറലായി. പിനവാള എലിഫന്റ് ഓർഫനേജിനാണ് അന്ന് ഇരട്ട ആനക്കുട്ടികൾ പിറന്നത്. അതിന് മുൻപ് ശ്രീലങ്കയിൽ അത്തരത്തിലൊരു ഇരട്ട ആനക്കുട്ടികൾ പിറന്നത് 80 മുൻപ് 1941 ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.